السلام عليكم ورحمة الله تعالى وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بفضل الله، أما بعد، وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم: إن من إجلال الله تعالى إكرام ذي الشيبة المسلم وحامل القرآن غير الغالي فيه والجافي عنه، وإكرام ذي السلطان المقسط. മഹാനായ ഇമാം സയ്യിദുന അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: പ്രായമായ മുസ്ലിമിനെയും ഖുർആനിൽ അതിരുകവിയാത്ത, അതിൽ നിന്നകന്നു മാറാത്ത ഖുർആൻ പണ്ഡിതനെയും നീതിമാനായ ഭരണകർത്താവിനെയും ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പ്രായമായ മുസ്ലിമിനെ ആദരിക്കണം, അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. ഖുർആനിൽ അതിരുകവിയാത്ത, അതിൽ നിന്ന് അകന്നുമാറാത്ത ഖുർആൻ പണ്ഡിതൻ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിരുകവിയുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അതിൽ നിന്ന് അകന്നു മാറുന്നവരിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അവരെ ആദരിക്കുന്നതും അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. അതായത് ഖുർആനിൽ അതിരുകവിയാത്ത, ഖുർആനിൽ നിന്ന് അകന്നു മാറാത്ത ഖുർആൻ പണ്ഡിതൻ, അതേപോലെ നീതിമാനായ ഭരണകർത്താവിനെ ആദരിക്കുക. അള്ളാഹു നമ്മുടെ ഭരണാധികാരികളെയൊക്കെ നീതിമാന്മാരിൽ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളെയാണ് ഇവിടെ പറഞ്ഞത്. വഫക്കനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.